2018 എന്ന സിനിമ വെറും 11 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇതൊരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 3-ാമത്തെ മലയാള സിനിമയാണ് 100 കോടിക്ക് മുകളിൽ തിയേറ്റർ കളക്ഷൻ നേടുന്നത്. ഇതിനു മുന്നേ 100 കോടി കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകൾ ഏതൊക്കെ നോക്കുകയാണെങ്കിൽ പുലിമുരുകനും അതേപോലെ ലൂസിഫറുമാണ്. അതിനുശേഷം 3-ാമതായിട്ട് ഒരു മലയാള സിനിമയും കൂടി 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇനി സിനിമയുടെ കേരള കളക്ഷൻ, അതേപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ, അതുപോലെ ഓവർസീസ് കളക്ഷൻ എല്ലാം നോക്കാം. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 11 ദിവസം കൊണ്ട് 44,12,000 കളക്ഷൻ നേടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 7,10,00,000. ടോട്ടൽ ഓവർസീസ് ആയിട്ട് സിനിമ 49 കോടിയാണ് ഓവർസീസ് നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷൻ കൂടി പുറത്തു വരുമ്പോൾ സിനിമ ഓവർസീസ് നിന്ന് മാത്രം 50 കോടി നേടുന്നതായിരിക്കും. അതോടുകൂടി ലൂസിഫറിൻ്റെ 50 കോടി എന്ന റെക്കോർഡും ഈ ഒരു സിനിമ മറികടക്കുന്നതായിരിക്കും. ഇനി സിനിമയുടെ ആകെ ടോട്ടൽ 11 ദിവസത്തെ വീണ്ടെടുത്ത് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 122 കോടിയാണ് സിനിമ 11 ദിവസം ലോകമെമ്പാടും നിന്ന് കളക്ഷനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. മെയ് 5-ാം തീയതി റിലീസ് ചെയ്ത മറ്റൊരു സിനിമയായിരുന്നു കേരള സ്റ്റോറി എന്ന സിനിമ. വിവാദങ്ങൾ കൊണ്ടുതന്നെ സിനിമയ്ക്ക് മികച്ചൊരു തുടക്കം നേടാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ കൂടി ദിനംപ്രതി സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 10 കോടി റേഞ്ചിൽ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ ലേറ്റസ്റ്റ് അല്ല കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ 11 ദിവസം കൊണ്ട് 140 കോടിയോളമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 60 ലക്ഷത്തിന് താഴെ മാത്രമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 50 കോടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയുള്ളതുപോലെ കൂടുതൽ സിനിമാ വാർത്തകൾ അറിയുവാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.